അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വലിയ പ്രയാസം അനുഭവിക്കുന്ന, മൂത്ര തടസ്സം കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമായ ചില വിദ്യകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള വണ്ണം കുറക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില വിദ്യകളും ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് പൂർണ്ണമായി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. എൻ്റെ ചാനൽ ഇതുവരെയും കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തുടർന്ന് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ പുതിയതായ വീഡിയോകൾ ഇടുന്ന സമയത്ത് നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ എന്ന് കൂടി ഉണർത്തുകയാണ്. ഈ വിനീതനായ ഞാൻ പൈശാചികമായ ഉപദ്രവം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വിദ്യകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ പൈശാചികമായ ഉപദ്രവം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ ഞാൻ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ എൻ്റെ ആ ഫോട്ടോ കാണുന്നതിൽ ഞെക്കിക്കഴിഞ്ഞാൽ വീഡിയോസ് എന്ന് കാണാം. അതിൽ ഞെക്കിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്തതായ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇന്ന് മൂത്ര തടസ്സം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഒരു പരിഹാരമാർഗമാണ് ഇന്ന് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ അമിത വണ്ണം ഉള്ളവർ, അമിതമായിട്ടുള്ള വണ്ണമുള്ളവർക്ക് ഒരു പരിഹാരമാർഗം. അപ്പോൾ മൂത്ര തടസ്സം ഉള്ളവർക്ക് നമ്മുടെ നാട്ടിൽ ധാരാളം കിട്ടുന്ന ഒന്നാണ് കുമ്പളങ്ങ. അത് നമ്മുടെ കറിയിലൊക്കെ ധാരാളമായി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ കുമ്പളങ്ങ അത് അരച്ച് നാഭിക്ക് താഴെ നിങ്ങൾ പുരട്ടുക. അതുപോലെ തന്നെ ഞെരിഞ്ഞിലും തഴുതാമ വേരും സമം ചേർത്ത് നിങ്ങൾ കുടിക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാ മൂത്ര തടസ്സം ഉള്ളവർക്ക് വലിയ മാറ്റം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് കദളിപ്പഴം. നമ്മുടെ നാടുകളിലൊക്കെ ധാരാളം കിട്ടി വരുന്ന ഒന്നാണ് കദളിപ്പഴം. പല ആളുകൾ പ്രത്യേകം കദളിപ്പഴം ധാരാളം കൃഷി ചെയ്യാറുണ്ട്. ഈ കദളിപ്പഴം വലിയ ഒരു ഔഷധമാണ്. അതുപോലെ അമുസ്ലിമീങ്ങൾ പോലും പൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നും കൂടിയാണ് ഈ കദളിപ്പഴം. അപ്പോൾ ഈ കദളിപ്പഴം എന്ത് ചെയ്യുക, രാത്രി ഇളനീരിൽ ഇട്ട് വച്ച്, കദളിപ്പഴം രാത്രി ഇളനീര് വെള്ളത്തിൽ ഇട്ട് വച്ച് രാവിലെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ മൂത്ര തടസ്സമുള്ളവർക്ക് വലിയ മാറ്റം വരും. മാത്രവുമല്ല മറ്റൊന്ന്, കുരുമുളകും ഞെരിഞ്ഞിൽ പൊടിച്ചതും നിങ്ങൾ സേവിക്കുകയാണെങ്കിലും ഈ മൂത്ര തടസ്സമുള്ളവർക്ക് വലിയ മാറ്റം ഉണ്ടാകുന്നതാണ്. ഇതെല്ലാം കൂടി നിങ്ങൾ ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമായിട്ടുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി മറ്റൊന്ന് പറയാൻ പോകുന്നത്, പല ആളുകളിലും ആഗ്രഹം ഉള്ള ഒന്നാണ് വണ്ണം കുറക്കുക. അമിതമായിട്ടുള്ള ആ വണ്ണം കുറക്കാൻ അതിനെന്താണ് മാർഗം? അത് ധാരാളം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എങ്കിലും ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്ന് മാത്രമാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്.
അഥവാ അമിതമായിട്ട് വണ്ണം ഉള്ള ആളുകൾ തേനും അതുപോലെ തന്നെ വെള്ളവും സമം ചേർത്ത്, തേനും സമം വെള്ളവും സമമായി ചേർത്ത് അതിരാവിലെ കുടിക്കുക. എന്നാൽ വളരെ നല്ലതാണ്, തടി കുറയാൻ വളരെ സഹായിക്കുന്ന ഒന്നാണ്. അത് ഒരു ദിവസം രണ്ട് ദിവസം കുടിച്ചിട്ട് കാര്യമില്ല, അത് ഏകദേശം കുറച്ച് ദിവസങ്ങളോളം അത് കുടിച്ചു കഴിഞ്ഞാൽ ക്രമേണ വണ്ണമുള്ള ആളുകൾക്ക് തടി കുറക്കാൻ, വണ്ണം കുറക്കാൻ സഹായിക്കും. മാത്രമല്ല അതിൽ തന്നെ ചെറുനാരങ്ങ വളരെ നല്ലതാണ്. ചെറുനാരങ്ങ ഒരു ടീസ്പൂൺ പിഴിഞ്ഞ് അതിൽ ഉപയോഗിക്കുന്നത് കൊണ്ടും വളരെ നല്ലതാണ്. ഇനി രണ്ടാമത്തെ കാര്യം കേട്ടോ, ഒരു ടീസ്പൂണ് നല്ലെണ്ണയിൽ 5 ഗ്രാം ചുക്ക് പൊടി, പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു ടീസ്പൂൺ നല്ലെണ്ണയിൽ 5 ഗ്രാം ചുക്ക് പൊടി, ചുക്ക് പൊടിച്ചതായ ആ പൊടി പതിവായി കഴിക്കുകയാണെങ്കിലും അമിതമായിട്ട് വണ്ണമുള്ള ആളുകൾക്ക് മെലിയാൻ സഹായിക്കുന്ന ഒന്നാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി അതുപോലത്തെ അതുമായി ബന്ധപ്പെട്ട് തന്നെ മൂന്നാമത്തെ കാര്യം, ബ്രഹ്മ്യ ഇടിച്ചു പിഴിഞ്ഞ ആ നീരിൽ തേൻ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ, അങ്ങനെ കുറച്ച് നാൾ കഴിക്കുകയാണെങ്കിൽ, രാവിലെ ബ്രഹ്മ്യനീര് ഇടിച്ച് പിഴിഞ്ഞ ആ നീരിൽ തേൻ ചേർത്ത്, ഒരു ടീസ്പൂൺ ബ്രഹ്മ്യനീരാണെങ്കിൽ ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് നിങ്ങൾ പതിവായി രാവിലെ കഴിക്കുകയാണെങ്കിൽ ഈ തടിയുള്ള ആളുകൾക്ക് മെലിയാൻ സഹായിക്കുന്ന ഒരു നല്ലൊരു ടിപ്സാണ് അത്. അപ്പോൾ ഇൻഷാല്ലാഹ് ഞാൻ ഈ പറഞ്ഞതിൽ ഏതാണോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അത് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ ഖദ്ർ ലഭിച്ചവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പിന്നെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അല്ലാഹു അവരുടെ പ്രയാസങ്ങളെല്ലാം അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ബിസിനസ് നടത്തുന്ന ധാരാളം ആളുകളുണ്ട്, ആ ബിസിനസ്സുകളിൽ അല്ലാഹു തആല അവർക്കെല്ലാം സലാമത്ത് നൽകുമാറാവട്ടെ. കാരണം വലിയ പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്, അവർക്കെല്ലാം അല്ലാഹു അവരുടെ കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. കാരണം അതുപോലെ തന്നെയാണ് വീട്, സ്വന്തമായിട്ട് ഒരു വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു ഖൈറായ വീടുകൾ നൽകുമാറാവട്ടെ. പിന്നെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്, അവരുടെ കടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടിക്കൊടുക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്ന രൂപത്തിലൂടെ നടക്കാനും, അല്ലാഹു പൊരുത്തപ്പെടാത്തതൊന്നും അല്ലാഹു നമ്മെക്കൊണ്ടോ നമ്മുടെ മക്കളെക്കൊണ്ടോ ചെയ്യിപ്പിക്കാതിരിക്കട്ടെ. ആർക്കും നന്മ ചെയ്യുക എന്നുള്ള ചിന്ത അല്ലാഹു നമ്മുടെ കൽബിലിട്ട് തരുമാറാവട്ടെ. പിന്നെ വിദേശത്തുനിന്ന് പോലും പല ആളുകളും എന്നെ വിളിച്ചുകൊണ്ട് സങ്കടം പറഞ്ഞവരുണ്ട്, അവരൊന്നും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അല്ലാഹു അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. അതുപോലെ ബിസിനസ് തുറന്ന് അതിലെ ആളുകൾ വരാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്, അവർക്കെല്ലാം അല്ലാഹു ഖൈറിൻ്റെ വഴി അല്ലാഹു കൊടുക്കുമാറാവട്ടെ. അവരുടെ കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അഥവാ കച്ചവടം ഉണ്ടാകാൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി, കച്ചവടം ചെയ്യുന്നവർക്ക് കച്ചവടം കുറവാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ബിസിനസ്സിൽ കച്ചവടം ഉണ്ടാകും, ബർക്കത്തുണ്ടാകും. അതിന് ചെയ്യേണ്ട രൂപം, നാം ഒരു റോസ് വാട്ടർ, പനനീർ വാട്ടർ എന്നൊക്കെ പറയും, അപ്പോൾ ഈ റോസ് വാട്ടർ വാങ്ങി അതിൽ ആൽക്കഹോൾ ഇല്ലാത്ത ഒരു ചെറിയ കുപ്പി അത്തർ അതിൽ ഒഴിക്കുക, ഈ പനനീർ വാട്ടർ, റോസ് വാട്ടർ, എന്നിട്ട് നന്നായി കുലുക്കുക. അത് നന്നായി കുലുക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് 3 ദുഖാൻ സൂറത്ത്, പ്രത്യേകം ശ്രദ്ധിക്കണം, 3 ദുഖാൻ സൂറത്ത് അതിൽ ആത്മാർത്ഥതയോടുകൂടെ
എനിക്ക് നല്ല കച്ചവടം ഉണ്ടാകണമെന്ന നിയ്യത്തോടുകൂടെ നിങ്ങൾ അതിൽ മന്ത്രിക്കുക. ഈ മൂന്ന് ദുഹാൻ സൂറത്ത്, അങ്ങനെ മൂന്ന് ദുഹാൻ സൂറത്ത് മന്ത്രിച്ച് നിങ്ങളുടെ കടയുടെ പരിസരമൊട്ടാകെ, കടയുടെ ഉള്ളിലും നന്നായി ഒന്ന് കൊടയുക. ഈ നമ്മൾ തയ്യാർ ചെയ്യപ്പെട്ട ഈ റോസ് വാട്ടർ, മന്ത്രിച്ച ആ റോസ് വാട്ടർ കടയിലെല്ലാം ഒന്ന് കൊടയുക. അങ്ങനെ ഒന്ന് കുടഞ്ഞതിന് ശേഷം ബാക്കി വരുന്നത് അവിടെ എടുത്തു വെക്കുക. അങ്ങനെ എടുത്തു വച്ച് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ആദ്യം നമ്മൾ കുടഞ്ഞു, എല്ലായിടത്തും തെളിച്ചു. അതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ആഴ്ച കഴിഞ്ഞാൽ ഉടനെ തന്നെ വീണ്ടും അതിൻ്റെ ബാക്കിയുള്ളതിൽ നിന്ന് ഇതുപോലെ മന്ത്രിച്ച് പിന്നെ ഊതേണ്ടതില്ല, അത് തന്നെ ഒന്നും കൂടി കുടയുക. അങ്ങനെ മൂന്നാമത്തെ ആഴ്ച ഒന്നും കൂടി ഇതുപോലെ നിങ്ങൾ കുടയുക, അതിൽ പിന്നീട് ഊതേണ്ടതില്ല, അത് കുടയുക. അങ്ങനെ ബാക്കി വന്നാൽ അവിടെ എടുത്തു വെക്കാം. പിന്നീട് കച്ചവടം കുറവ് തോന്നുമ്പോൾ മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ വജിഹ് കരുതി നല്ല മനസ്സോടുകൂടെ നിങ്ങളിത് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാ നിങ്ങൾക്ക് നല്ല കച്ചവടം ഉണ്ടാകും, അതുറപ്പാണ്. കാരണം ഇത് ഞാൻ പല ആളുകൾക്കും പറഞ്ഞു കൊടുത്ത് അവരെ ആത്മാർത്ഥതയോടുകൂടെ ചെയ്ത് അവർക്ക് ഫലം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചത് പറയാൻ കാരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കച്ചവടം ചെയ്യുന്നവരിൽ അള്ളാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ, അതുപോലെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരിൽ അള്ളാഹു പൂർണ്ണ ശിഫ നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി തആല വ ബർക്കാത്തു.